മാളേ എന്താ ചേട്ടായി? എന്റെ രണ്ട് ജോഡി ഡ്രസ് എടുത്ത് വെച്ചാണോട്ടാ. നാളെ ഞങ്ങൾ കൂട്ടുകാരെ കൂട്ടി ട്രിപ്പ് പോയി കേട്ടാ. ഞാൻ എടുത്തു വെക്കാം. പിന്നെ രണ്ടു ദിവസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെക്കണേ. അതുപോലെ തന്നെ അമ്മനൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്, അനിയന്റെ വീട്ടിൽ നിന്ന് രണ്ടു ദിവസത്തേക്ക് ഇവിടെ വന്നിക്കേ. കാരണം രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവൂല, അപ്പൊ നിനക്കും പിള്ളേർക്കൊരു കൂട്ട് കേട്ടാ. ഞാൻ അമ്മനെ വിളിച്ചോളാം. എന്റെ അമ്മേ, ട്രിപ്പ് എന്ന് പറഞ്ഞാലേ അടിപൊളി ട്രിപ്പ്. എന്റെ ലൈഫില് ഇത്ര അടിപൊളി ട്രിപ്പ് ഞാൻ പോയിട്ടില്ല. നമ്മുടെ അനൂപ്, ജിത്തു, പ്രവി, ഗിരിയില്ലേ, ഗിരിനാഥിനേക്ക് വിളിക്കണ എന്താന്ന് അറിയുമോ? പ്രഭുദേവ എന്നാണ്. അമ്മ അതിന് ഡാൻസ് ആയിരുന്നു. ആ പ്രവീക്കെ പറഞ്ഞു എനിക്ക് ഡാൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് കടന്ന് കളിക്കണ ഡാൻസ് ആണ്. അതേപോലെ നമ്മുടെ ജിത്തു അല്ലേ, ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ പോയി. വെള്ളച്ചാട്ടത്തിൽ പോയപ്പോ വെള്ളം തന്നെ ഏകദേശം ഒരു തെങ്ങിന്റെ ഹൈറ്റിൽ നിന്നാണ് വെള്ളം വീണത്. അപ്പൊ അവിടെ വെച്ച് ആരോ പറയാനുണ്ടായിരുന്നു ആ വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ ഇരുന്ന നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുണ്ട്. ഈ പൊട്ടണ അത് കേൾക്കേണ്ട താമസം നേരെ പോയി വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ പോയിരുന്നു. എന്റെ അമ്മ വെള്ളം വന്ന് വീഴുമില്ലേ, ഒരു തേങ്ങ വന്ന് നമ്മുടെ തലയിൽ വീഴൂലേ, അമ്മാതിരി വെയിറ്റാണ് ഓരോരോ വെള്ളം വീണ് വെയിറ്റ് ഒന്ന് വീഴുമ്പോ നമുക്ക് ഫീൽ ചെയ്യണത്. ഈ പൊട്ടൻ അവിടെ ഇരുന്ന് ഏറ്റവും നല്ല നടുവേദന കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ട്രിപ്പായിരുന്നു, ഇത്ര നാളത്തെ ടെൻഷനും എല്ലാം മാറി, മൈൻഡ് അങ്ങ് കൂളായി. ചുരുക്കി പറഞ്ഞ ടൂറിന് എല്ലാവരും പോയി അടിച്ചു പൊളിച്ച്. ആമേ ട്രിപ്പ് സൂപ്പർ ആയിരുന്നു. അല്ല കഥ പറഞ്ഞിരുന്നിരുന്ന് നീ എന്നെ കൊണ്ടൊന്നാക്കണില്ലേ, എന്നെ കൊണ്ടൊന്നാക്കി താ സമയം പോവാണ്. ഷൂ എന്റെ അമ്മേ, കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാനത് പറഞ്ഞു. ഒരു കാര്യം ചെയ്യ്, അമ്മ പോയി യാത്ര ചെനാക്കി തരാം. സമയവും പോയി. അയ്യോ ഏട്ടായി പോണേണാ, ഒരുമിച്ച് പോവന്നല്ലേ പറഞ്ഞത്. ഏട്ടായി ഏട്ടായി ഇറങ്ങേണ്. ആ ഇറങ്ങിയാണ്. എന്തേ, ഇന്ന് ഓഫീസിൽ ഓണം സെലിബ്രേഷൻ അല്ലേ, അപ്പൊ ഫാമിലി ആയിട്ട് ചെല്ലാന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഞാൻ വരണ്ടേ? എന്തിനി, നീ ഒന്നും വരണ്ട കാര്യമൊന്നുമില്ല. നീ ഇവിടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ ഇരുന്നാ മതി. ഇനി അവരെങ്ങാനും നീ എന്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോണ പറഞ്ഞോളാം. നമുക്ക് പാടില്ലാണ്ട് വല്ല കിടക്കണം അങ്ങനെ ഇതിൽ ഞാൻ നോണ പറഞ്ഞോളാം. കേട്ടാ മോള് ഇവിടത്തെ കാര്യങ്ങൾ നോക്ക്, ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ മുൻ. ഹലോ. ഹലോ മാളു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഓ നമുക്കെന്ത് വിശേഷം, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട്. അല്ല നീ എപ്പോ നാട്ടിലെത്തി? ആ ഞാൻ വന്നിട്ട് ഒരാഴ്ച കയറി. എടി ഞാൻ വേറെ ഒന്നുണ്ടല്ലോ വിളിച്ചത്, ഒരു കാര്യം പറയാനാ. നമുക്ക് അടുത്ത ആഴ്ച എല്ലാരും കൂടി ട്രിപ്പ് പോയാലാ? ട്രിപ്പ് പോവാനാ? നമ്മൾ അഞ്ചുപേരും കൂടിയാ. അതിനെന്താണ്, നമ്മൾ അഞ്ചുപേരും കൂടി പോയാല് നമ്മൾ അഞ്ചു പെണ്ണുങ്ങളും കൂടി ഒരു വണ്ടി ട്രിപ്പ് അടിച്ചങ്ങോട്ട് പൊളിക്ക. ബാക്കി എല്ലാരും ഓക്കെ പറഞ്ഞു, നീയും കൂടി ഓക്കെ പറയാനുള്ളൂ. ഞാനാ? ഞാനില്ലടി, നിങ്ങൾ നാലുപേരും കൂടി പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. ഡേ നീ എന്തായാലും വന്നം, നീ വന്നില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവൂല. എടി ഞാൻ വന്നാ ശരിയാവൂലടി, ഇവിടെ പിള്ളേരുടെ കാര്യം നോക്കണം, ചേട്ടനാണെങ്കിൽ ഓഫീസിൽ പോണം, ഞാനില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കൂലാന്ന് നിനക്കറിയാലോ, ഇവിടെ വേറെ ആരും ഇല്ലാന്ന്.
എന്റെ പൊന്നുമാളു, നീ പറഞ്ഞ കേട്ട ഞങ്ങൾക്ക് ആർക്കും പിള്ളേരില്ലാത്ത പോലെയാണല്ല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾക്കും പിള്ളേരൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പിള്ളേരെ ഭർത്താക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങള് വന്നത്. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, നിന്റെ ചേട്ടനോട് പറയടി ഒരു ദിവസം കൊച്ചിനെ ഒക്കെ നോക്കാനായിട്ട്. എന്നിട്ട് നീ ഞങ്ങളോടൊപ്പം വാ. വേറൊന്നുമല്ല, നിങ്ങളുടെ പോലെയല്ല എന്റെ അവസ്ഥ. എന്നാലും ഞാൻ നോക്കാം, ഉറപ്പൊന്നും ഞാൻ പറയണില്ല. നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, നീ ശ്രമിച്ച എലിനൊക്കെ വരാനൊക്കെ പറ്റൂ. ദേ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കാൻ പോണേട്ടാ. ആ ശരിയെങ്കിൽ. എന്നാ ശരിയടി. ട്രിപ്പ് പോയാ കൊള്ളായിരുന്നു, എത്ര നാളായി എല്ലാരെയും കണ്ടിട്ട്. നാളെ ഒന്ന് കൂടിയിട്ട് തന്നെ. പക്ഷെ ഏട്ടാനോട് പറഞ്ഞാലേ ഏട്ടായി സമ്മതിക്കൂല, വെറുതെ ചീത്ത പറയും. എന്നാലും ചോദിച്ചു നോക്കാം. ഏട്ടായി, എന്റെ കൂട്ടുകാരത്തിന് മിഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോളേജിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പൊ ഞങ്ങൾ അഞ്ചുപേര് ഒരു ഗ്യാങ്ങാരന്നേ. അപ്പൊ ഞങ്ങൾ അഞ്ചുപേര് കൂടി ഒരു ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയിക്കോട്ടെ. ട്രിപ്പാ? നീ ട്രിപ്പ് പോവാനേട്ടാ? നീ ട്രിപ്പ് ഒന്നും പോവാൻ നിക്കണ്ട, അവരോട് ഇപ്പോഴേ പറഞ്ഞേക്ക് വന്നില്ല എന്ന്. അവർക്ക് കുടുംബമൊന്നും ഉണ്ടാവൂല, ഇപ്പോഴല്ലേ ട്രിപ്പ് ഇളകാൻ പോണത്. എന്തിനാണേട്ടായേ, അവരെന്നെ ഒരുപാട് നിർബന്ധിക്കണുണ്ട് ചെല്ലാൻ വേണ്ടി. ഞാനില്ലെങ്കി ഒരു രസം ഉണ്ടാവൂല എന്നാണ് പറയണത്. പോയിക്കോട്ടെ. നീ ഇല്ലെങ്കിൽ രസം ഉണ്ടാവൂലെന്ന, നീ ഇല്ലെങ്കിലാണ് രസം, നീ ഉണ്ടെങ്കിൽ ബോറടിയാണ്. അതോടെ കൂട്ടുകാരികളോട് പറഞ്ഞേക്ക് നീ വന്നില്ലാന്ന്. നീ ഇവിടത്തെയും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഈ വീട്ടിലെങ്ങാട്ടെങ്കിൽ ഒരുങ്ങി കഴിഞ്ഞാ മതി. ഏട്ടാ, മേലെ ഇവ കാര്യങ്ങളും പറഞ്ഞ എന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോന്നോക്കെ. ട്രിപ്പ്. ഏ അമ്മേ, അമ്മയുടെ പോന്ന് ഒന്ന് പറഞ്ഞില്ലല്ല. നീ അത്യാവശ്യം ഉണ്ടാ? ആ അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എന്താണമ്മേ? എന്താടാ, മാളു ടൂറ് പോയാല് നമുക്ക് എന്താണ് കുഴപ്പം? അവൾക്ക് വേറെ ആർക്കടെ കൂടെ അല്ല, അവക്കടെ കൂട്ടുകാരിയാണ് കൂടിയല്ലേ പോണത്. എന്താണ് നീ അവളെ വിടാത്തത്? ഓ, ഇതാണ് കാര്യം. എന്റെ അമ്മേ ഇവളെ ടൂറ് വിട്ടാൽ എങ്ങനെ ശരിയാവും? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും? നീ നോക്കണം. ഞാൻ ചെയ്യാനാ? ഈ പിള്ളേരുടെ കാര്യം നോക്കി ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഞാൻ എപ്പ ജോലിക്ക് പോവാനാണ്? ഏ, നിന്നോട് ആര് പറഞ്ഞു ജോലിക്ക് പോവാൻ? നീ ജോലിക്ക് പോവണ്ട, രണ്ടു ദിവസം ലീവ് എടുക്ക്. ലീവ് എടുക്കാനാ? എനിക്ക് ലീവ് ഒന്നും കിട്ടൂലട്ടാ. നിനക്ക് ലീവ് കിട്ടൂലേ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നീ ടൂർ പോകാൻ വേണ്ടി ലീവ് എടുത്തതാ, അപ്പൊ നമുക്ക് ലീവ് കിട്ടിയല്ലേ. നിന്റെ ഭാര്യക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും നമുക്ക് ലീവ് എടുക്കാൻ പറ്റൂലല്ലേ. എടാ, ഒരു വർഷത്തിൽ 365 ദിവസമുണ്ട്. ഈ 365 ദിവസവും അവൾ കഷ്ടപ്പെടുന്നത് നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടിയാണ്. അതറിയാമോ നിനക്ക്? ആ, അവൾക്ക് വേണ്ടി ഒരു ദിവസം പോലും നിനക്ക് മാറ്റി വെക്കാൻ പറ്റൂലല്ലേ. പിന്നെ നീ എന്തിനാണ് ഭർത്താവാണെന്നും പറഞ്ഞ് നടക്കണത്? എല്ലാ ദിവസവും ഇവിടുത്തെ കാര്യം നോക്കാനല്ല പറഞ്ഞത്? ഒരു ദിവസത്തെ കാര്യമല്ലേ അവൾ പറഞ്ഞുള്ളൂ. എടാ, അവളുടെ ജീവിതത്തിൽ അവൾക്കും ഒരു സന്തോഷമൊക്കെ വേണ്ടേടാ. എടാ, ഇതൊക്കെ അല്ലേ ജീവിതത്തിന് വേണ്ട ഓർമ്മകള്. അവള് പോയി വരട്ടെ. അമ്മ പറഞ്ഞത് മോന് മനസ്സിലായില്ല. മോനായിട്ട് ആ പാവത്തിന്റെ സന്തോഷം കളയണ്ട, അവള് പോയി വരട്ടെ. അതെ, അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. എന്റെ ഭാര്യ ജീവിക്കുന്നത് എന്റെ മക്കൾക്കും എനിക്കും വേണ്ടി മാത്രമാണ്. ആ അവക്ക് വേണ്ടി വർഷത്തിൽ ഒരു ദിവസമെങ്കിലും മാറ്റിവെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അവളുടെ ഭർത്താവാണെന്നും പറഞ്ഞു നടക്കുന്നത്? ഈ ഒരു വീഡിയോയിലൂടെ ഒന്നേ നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി ഒരു ദിവസം നമുക്ക് മാറ്റിവെച്ചൂടെ? അതവരെ ടൂറ് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ലട്ടോ, അവരുടെ സന്തോഷം അതെന്താണോ ആ സന്തോഷത്തിന് വേണ്ടി ഒരു ദിവസം നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമോ?